പ്രൈസ് പ്രൈസോഡ് ഹാലി ലുയാ സ്തോത്രം 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 കർതാവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഹാലിൽ ലൂിയ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ നന്ദി പറയുവാൻ തക്ക വണ്ണം കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ നമ്മളെ സ്വർഗീയ അപ്പ ഉണർത്തിയ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവ് സ്ത്രോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം 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 സ്ത്രോത്രം 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 സ്ത്രോ ർാവേ സ്തോത്രം കർത്താവ് സ്തോത്രം കർഥാവേ സ്തോത്രം കർഥാവേ സ്തോത്രം കർത്താവെ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച് ദൈവകൃപക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ ഹലിലുയ കഴിഞ്ഞ രാത്രിയിൽ നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ച കർത്താവിന്റെ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം സ്തോത്രം ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ ഹലിലുയ ഹലിലുയ സ്തോത്രം 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 ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു അതേ യോജനം പറയുന്നത് അതെ നമ്മൾ ഉണർന്നത് നമ്മുടെ മിടുക്കിനല്ല അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ിൽ ചെയ്തത് കൊണ്ടല്ല കർത്താവിന് കൃപ തോന്നി ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ സൗജന്യമായി തന്നതാണ് അതുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഹലലുയ സ്തോത്രം 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 ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം എല്ലാവരും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അടുത്ത മുപ്പത് സെക്കൻഡുകൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ സ്ത്രോത്രം കർത്താവ് സ്ത്രോത്രം കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവ് ഹലലൂയ ഹാല സ്തോത്രം സ്തോത്രം അങ്ങയെ ആരാധിക്കുന്ന കർത്താവ് അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് അങ്ങ് ചെയ്ത നന്മകൾക്കായി നന്ദി പറയുന്ന കർത്താവ് അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറയുന്ന കർത്താവ് അങ്ങ് പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറയുന്ന കർത്താവ് ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്കീർത്തനകാരൻ നാൽപ്പതാം സങ്കീർത്തനം അമീൻ അതിന്റെ ഒന്നും രണ്ടും മൂന്നും നാലും ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരിക്കുന്നു അവനെങ്കിലും േക്കും ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു പ്രിയപ്പെട്ടവരെ ഇത് വളരെ മർമ്മപ്രധാനമായ ഒരു വാക്യം അമേ കാത്തിരിക്കുന്നവരുടെ നിലവിളി കർത്താവ് കേൾക്കും ഏത് വിഷയത്തിലാണെങ്കിലും കാത്തിരിക്കണം കർത്താവ് മറുപടി പറയും ഏത് വിഷയമായിക്കോട്ടെ ഏത് ഭാരത്തിലായിക്കോട്ടെ ഏത് പ്രയാസത്തിൽ നിങ്ങളിരിക്കുന്ന ആയിക്കോട്ടെ കർത്താവ് പറഞ്ഞ് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരമല്ല കാത്തിരിക്കുന്നവർ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ശബ്ദം കേട്ടിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം കർത്താവിൻ്റെ കൈ കൊടുത്തിട്ട് പിന്നെ ചാടി ഇറങ്ങി ഓടല്ലേ കാത്തിരിക്കണം കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു എൻ്റെ കർത്താവിന് സ്തുതി തന്നെ ഹലിയോ പലരും അത് കണ്ട് യഹോവയിൽ ആശ്രയിക്കും ഭയപ്പെട്ട യഹോവയിൽ ആശ്രയിക്കും യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും നികളുകളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരാ അവൻ ഭാഗ്യവാൻ അവൻ ഭാഗ്യവാൻ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുക അവനെ സ്നേഹിക്കുക ഇന്നലെ നമ്മൾ കേട്ടതുപോലെ അവൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുക ആമേൻ നിശ്ചയമായിട്ടും അവൻ അഭിവൃദ്ധി തരും ആമേൻ പതിനാറാമത് ഭാഗം പറഞ്ഞു അങ്ങനെ അന്വേഷിക്കുന്ന എല്ലാവരും അങ്ങിൽ ആനന്ദിഞ്ഞ് സന്തോഷിക്കട്ടെ അങ്ങയുടെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ഏഹോ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവിനും ദരിദ്രനും ആകുന്നു എങ്കിൽ കർത്താവ് എന്നെ വിചാരിക്കുന്നു അങ്ങ് തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുത് നമുക്ക് ഹാലൊഴിയ നല്ല സങ്കീർത്തനം തന്ന കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു രാത്രിയിൽ തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഞങ്ങൾ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവ കൃപയ്ക്കായി സ്തോത്രം പ്രത്യേകിച്ച് ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്ന അങ്ങനെ മക്കൾക്ക് പ്രാർത്ഥിക്കുന്നു അമേൻ ഇവരെവിടെ ഇരുന്ന് ഏത് ടൈം സോണിൽ ഇരുന്ന് കേൾക്കുന്നവരാണെങ്കിലും ഈ ശബ്ദം ഇവരുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ കർത്താവെ അങ്ങനെ അനുഗ്രഹവും അതോടൊപ്പം ഇവരുടെ ജീവിതത്തിലേക്ക് പകരപ്പെട്ടിരിക്കാൽ സ്ത്രോത്രം അമേൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്വ നാമത്തിൽ ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു യേശു കൃഷ്ണ നാമത്തിൽ ജോലി സ്ഥലങ്ങളെ ഉപജീവന മാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്വന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ജാതികൾ പോലും പറയത്തക്കണം ഇവർ അയൽവാസികൾ പറയത്തക്കണം കർത്താവിന്റെ വലിയ ഫേവർ യേശുവിൻ്റെ യേശുവിന്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇറങ്ങി വരട്ടെ രോഗികളായിരിക്കുന്നു ഈ പ്രഭാതത്തിൽ പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ സംഭവിക്കട്ടെ പ്രത്യേകിച്ച് പുറത്തു വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പർ ബാക്കിൽ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോ ബാക്ക് പെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതം നടക്കട്ടെ സ്വർഗത്തിനും യേശുവിൻ്റെ നാമത്തി സൗഖ്യമാകട്ടെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കഥാപുടുത്ത ആരോഗ്യത്തിനായിട്ട് സ്വസ്ഥതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ബ്ലഡ് ഷുഗർ കൂടി അമീൻ ശരീരം ക്ഷീണിച്ച് ആകെ ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് മുഗൾക്കാലം സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡയബറ്റീസ് രോഗം സൗഖ്യമാകട്ടെ പൂർണ്ണാരോഗ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് വരട്ടെ സ്വർഗീയ പിതാവെ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമല്ലേ അങ്ങ് സൗഖ്യമാക്കിയതിനായി സ്ത്രോത്രം ചെയ്യുന്നു അതുപോലെ കഥാവി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നവരെ അങ്ങനെ കാര്യങ്ങൾ ലേൽപ്പിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ ഇന്നു പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം അതുപോലെ കഥാവെ കുഞ്ഞുങ്ങളുടെ വിവാഹവുമായുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കഥാവ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഥാവെ അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവെ അങ്ങനെ വലിയൊരു ഉണർവിനെ ഈ ലോകത്തിലേക്ക് അങ്ങ് അയക്കുന്നതിനായിട്ട് സ്തോത്രം പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ലോകവ്യാപകമായ ഒരു വലിയ ഉണർവ് കർത്താവെ അങ്ങ് അയക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ട ക്രമകൾക്ക് നന്ദി തുറന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആ മീൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നലത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയെ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തു അതിന് കർത്താവിനെ നമുക്ക് സ്തോത്രം പറയാം ഇനി നമുക്ക് നാളെയാണ് ബൈബിൾ സ്റ്റഡി ഉള്ളത് കർത്താവിന് ചോദിച്ചാൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് ആ മീൻ സൂമിലൂടെ ബൈബിൾ ക്ലാസ് വചനം അതുപോലെ പ്രാർത്ഥന നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം അല്പസമയം നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ ആ മീൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുക ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം നിശ്ചയമായിട്ടും കർത്താവ് അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും ശരി യാക്കോ ലേഖനം നാലാമധ്യായം ഏഴാമത്തെ വാക്യമാണ് ഇന്നു പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ജെയിംസ് ചാപ്റ്റർ ഫോർ സെവൻ ഹാല ലൂയ നമുക്ക് സുപരിചിതമാണ് പക്ഷേ കർത്താവിന്റെ ഉള്ളിൽ തന്ന ഒരു ആലോചന നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാജിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് ദൈവത്തിന് കീഴടങ്ങിയൻ ഐ മീൻ രണ്ട് പിശാജിനോട് എതിർത്ത് നിൽക്കുവീൻ രണ്ട് മൂന്നാമത്തേത് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് രണ്ട് കാര്യം ചെയ്യുമ്പോൾ മൂന്നാമത് ഒരു അത്ഭുത കാര്യമാണ് നടക്കുന്നത് അപ്പോൾ എന്തോ ഇതിവിടെ പറയുന്നത് ടു ഗോഡ് ദൈവത്തിന് കീഴടങ്ങുവീൻ നമ്മൾ ഇന്നലെ പറഞ്ഞു സർവശക്തനോട് അടുത്തു വരുവീൻ ഇന്ന് പറയുന്നു ദൈവത്തിന് കീഴടങ്ങുവീൻ ഹാലി ലുയ ഐ മീൻ അപ്പം ദൈവത്തിന് കീഴടങ്ങുവീൻ എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം നമ്മൾ എന്നും രാവിലെ കൈമൊക്കിയിട്ട് ഐ സറണ്ടർ ലോഡ് എന്ന് പാടുന്നതാണോ അല്ല അല്ലെങ്കിൽ കഥാവേ ഞാനിതാ കീഴ്പ്പെടുന്നേ കീഴ്പ്പെടുന്നേ എന്ന് പറയുന്നതാണോ അല്ല എന്തോ ദൈവം ത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം ഐ മീൻ ദൈവത്തിന് കീഴ്പ്പെടുവാ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോൾ എളുപ്പമെന്ന് മനസ്സിലാകും യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കും ജോൺ ചാപ്റ്റർ വൺ വേസ് വൺ ജോൺ ചാപ്റ്റർ വൺസ് വൺ എന്താ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനമാര ദൈവമാ വചനമാര ദൈവമാ ഇവിടെ നമ്മളോട് പറയാം നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി മീൻ ഏത് കാര്യത്തിനും കീഴടങ്ങണം ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതിന് നമ്മൾ കീഴടങ്ങണം മനസ്സിലായോ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമേൻ ഇന്ന കാര്യം നമ്മൾ പിന്നെ അതങ്ങ് അനുസരിക്കുക അല്ലെങ്കിൽ അതങ്ങ് വിശ്വസിക്കുക അതിന് നമ്മൾ കീഴടങ്ങുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ദൈവത്തെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടിട്ട് ദൈവത്തിൻ്റെ താ കയ്യിൽ ഇരിക്കാൻ പറ്റത്തില്ല കൈ കാന്നിരിക്കാൻ പറ്റത്തില്ല അതിനാണ് വചനം നമ്മുടെ വായിൽ തന്നിരിക്കുന്നത് നമ്മുടെ കൺമുൻപിൽ തന്നിരിക്കുന്നത് അപ്പം ദൈവം എന്തുവാ ദൈവം വചനമാണ് അപ്പോൾ വചനം വായിക്കുന്നു അത് നമ്മൾ അനുസരിക്കുന്നു അല്ലെങ്കിൽ വചനം വായിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നു വചനം വായിക്കുന്നു അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ എന്തുപറ്റും നമ്മൾ ദൈവത്തിന് കീഴടങ്ങുക ചെയ്ത് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്തുവാ നമ്മൾ വചനം വായിക്കരുത് ഒന്ന് രണ്ട് വചനം വായിച്ചാൽ വചനപ്രകാരം നമ്മൾ വിശ്വസിക്കരുത് വചനം നമ്മൾ വിശ്വസിക്കരുത് വചനപ്രകാരം നിൽക്കരുത് വചനപ്രകാരം നടക്കരുത് വചനപ്രകാരം ചിന്തിക്കരുത് ഇതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി എന്ന് പറയുന്നത് എന്നാൽ ഇന്നു പകൽക്കാലം ഈ വചനം നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ പറയുക ദൈവത്തിന് കീഴടങ്ങും ഒറ്റ വാക്ക് ഒറ്റവാക്ക് വചനമനുസരിക്കുകയും ഈ വചനമനുസരിക്കുക നിങ്ങൾ നിങ്ങളോടനെ ചിന്തിക്കുന്ന എന്തോ ആ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ചെയ്യരുത് ഇത് അങ്ങനെയല്ല വചനം എന്തു പറഞ്ഞിരിക്കുന്നു അതങ്ങ് അതങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുക ഭയപ്പെടേണ്ട നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണെന്ന് കർത്താവ് പറഞ്ഞു അത് വചനമാണ് നമ്മളങ്ങ് വിശ്വസിച്ചേക്കണം ഭയ ഞാൻ ഭയപ്പെടത്തില്ല ഞാൻ ഭ്രമിച്ചു നോക്കത്തില്ല ഏത് പ്രയാസത്തിൻ്റെ നടുവിലും ഞാൻ ഭയപ്പെടത്തില്ല ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ഞാൻ ആകുലനായി പോകത്തില്ല കാരണം എന്നോട് കർത്താവ് പറഞ്ഞു ഭയപ്പെടരുത് എന്നോട് കർത്താവ് പറഞ്ഞു ഭ്രമിച്ചു നോക്കരുത് അപ്പം എന്നെ ഞാൻ കീഴ്പ്പെടണം ആ വചനത്തിന് ഞാൻ കീഴ്പ്പെടണം അപ്പം എന്നായി ഭയവും ഭീതിയും കൊണ്ടുവന്ന വിശാജ് നമ്മളെ വിട്ടിട്ട് ഓടിയങ്ങ് പോകും ഇതാ വിശാജ് പറയണം ഭയപ്പെടണം അതോ ആ രോഗത്തിൻ്റെ ലക്ഷണം നിനക്കുണ്ട് ആ രോഗം നിനക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയണം അവൻ്റെ അടിപ്പിണരാൽ ട്വൻ്റി ട്വൻറ്റി ടു ട്വൻ്റി ട്വൻ്റി വൺ ഇയേഴ്സിന് മുമ്പ് തന്നെ എൻ്റെ സൗഖ്യം കർത്താവ് തന്നതാണെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മളത് പറയുമ്പോൾ എന്തുവഴി രോഗത്തിൻ്റെ ഭയം കൊണ്ടുന്ന പിശാജ് നമ്മളെ വിട്ട് ഓടിപ്പോ നമ്മൾ എന്ത് പറഞ്ഞു നമ്മൾ വചനത്തിനാവിശ്വസിക്കുന്നു വചനത്തെ അനുസരിക്കുന്നു വചനത്തിന് നമ്മൾ കീഴ്പ്പെടുന്നു അപ്പോൾ എന്തുവരെ രോഗത്തിൻ്റെ ഭയം കൊണ്ടുന്ന പിശാജ് നമ്മളെ വിട്ട് ഓടിപ്പോ സ്തോത്രം സ്തോത്രം അമീൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം ഭയങ്കര രസമാണ് അപ്പം ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്തിരുന്നു അപ്പോൾ പിശാചിനോട് നമ്മളെങ്ങനെ എതിർത്തിരുന്നു പിശാജിനോട് പറഞ്ഞു എന്നോട് ദൈവം പറഞ്ഞത് ഇങ്ങനെ ഞാൻ അതേ വിശ്വസിക്കത്തുള്ളൂ യേശു പിശാജിനോട് എതിർത്തി എന്തുവാ യേശുവിനെടുക്കൽ പരീക്ഷണങ്ങളുമായിട്ട് മരുഭൂമിയിൽ വന്നപ്പോൾ യേശുവിനടുക്ക് വന്നപ്പോൾ യേശു എന്തു പറഞ്ഞു യേശു ദൈവത്തിൻ്റെ വചനം പറഞ്ഞു ആ വചനം വാതുറന്ന് പറഞ്ഞ് അത് പ്രകാരം നിന്നപ്പോൾ പിശാജ് അവനെ വിട്ടുപോയെന്നാണ് പറയുന്നത് ഹാലിൽ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ ദൈവവചനം എന്തു പറയുന്നു അതേ വിശ്വസിക്കാവുള്ളൂ അതിനു കീഴ്പ്പെടുത്തേക്കണം അതിനങ്ങ് കീഴ്പ്പെട്ടാക്കണം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറയുമ്പോൾ പിശാജി വന്നു പറയും നിന്റെ കൊച്ചിൻ്റെ കാര്യം ആയോ നിനക്കാണെങ്കിൽ പ്രായമായി നിന്റെ 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 ശരീരത്തിലാണ് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നിന്നെ നീ നീ നിന്റെ രോഗം നിനക്ക് ബുദ്ധിമുട്ടാകും അവസാനം നിന്റെ കൊച്ചുങ്ങളെ നോക്കാൻ ആരുണ്ട് എന്നൊക്കെ വന്ന് പിശാജു പറയുമ്പോൾ ആമേ ദൈവോചനമുണ്ടാകരുത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാൻ പറഞ്ഞു ഹാലുയ്യ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ആകാശത്തിലെ പക്ഷികളെ നോക്കുമെങ്കിൽ അവൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ഹാലുയ്യ അവയ്ക്ക് കർത്താവ് കൊടുക്കുന്നെങ്കിൽ അട എനിക്ക് തരാതിരിക്കുമോ തിരുവചനം പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിചാരപ്പെടത്തില്ല ഞാൻ എന്തു ചെയ്യും ഞാനത് വിശ്വസിക്കും ഞാൻ കർത്താവ് പറഞ്ഞത് വിശ്വസിക്കും വിശാജി പറഞ്ഞു അങ്ങനല്ല നിന്റെ കാര്യം നോക്കാം ഞാൻ ഈ കാര്യങ്ങൾ നിനക്ക് പ്രശ്നം വരും ഇങ്ങനെ വരും ഇങ്ങനെ വരുമെന്ന് പറയുമ്പോൾ നമ്മളെന്ത് പറയും ദൈവവചനം എന്ന് പറയുന്നു കർത്താവിൻ്റെ വചനം പറഞ്ഞു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടു ജാതികളാണ് വിചാരപ്പെടുന്നത് ഏഴാ എനിക്ക് സ്വർഗീയ പിതാവുണ്ട് ഞാനെന്തിനാ വിചാരപ്പെടുന്നത് ഞാൻ വിചാരപ്പെടത്തില്ലെന്ന് പറയണം ദൈവത്തിന് കീഴടങ്ങി ആർക്കാണ് കീഴടങ്ങേണ്ടത് ദൈവത്തിന് നമ്മൾ വിശാദത്തിന് കീഴടങ്ങിയിട്ട് ടെൻഷൻ അടിച്ച് താ താടിക്ക് കയ്യും കൊടുത്ത് ആകെ ആകുലിതമായി ഭാരപ്പെട്ട് നിരാവശ്യപ്പെട്ട് എല്ലാം പോയേ എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ ഇരിക്കരുത് നമ്മൾ ദൈവത്തിന് കീഴടങ്ങും ദൈവത്തിന് കീഴടങ്ങാൻ കർത്താവിൻ്റെ വചനത്തിന് കീഴടങ്ങുക കഥാവിൻ്റെ വചനം എന്ന് പറഞ്ഞു നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടത് ഒന്ന് വിശ്വസിച്ചിട്ട് ഒന്ന് ദൈവോചനത്തിന് കീഴ്പ്പെട്ടിരുന്നു നോക്കി തക്കസ് അവൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കുന്നത് വചനം നമുക്കൊരു ശരണമായി മാറും വിശ്വസിക്കുന്നവർക്ക് വചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് വചനം ഒരു ശരണമായി മാറും അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിന് കീഴടങ്ങണം ഹലുയ ദൈവ വചനത്തിന് കീഴടങ്ങണം ദൈവം എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിന് തനത്തിന് കൊടുത്തു പൂർത്തീകരിച്ചു തരുമെന്ന് പറയുന്നുണ്ട് ആ നീ ബുദ്ധിമുട്ടിൽ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാതെ എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിന് തന്നെ തോന്നുന്നു ക്രിസ്തുവേശൂൽ എനിക്ക് തീർത്തു തരും എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നിട്ട് ആ വാക്യം തന്നെ പറയണം ആ വചനത്തിൽ സന്തോഷിക്കണം ആ വചനപ്രകാരം നമ്മൾ ആക്ട് ചെയ്യണം അതാണ് ദൈവത്തിന് കീഴും ആ വാക്യം എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞിട്ട് പിന്നെയും ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കരുത് വചനം പറഞ്ഞിട്ട് സന്തോഷിക്കണം അവിടെ എനിക്കുള്ള വാക്യത്വം ഇതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഹാലേ ലുയ അങ്ങനെ അങ്ങോട്ട് വചനത്തിന് കീഴടങ്ങിക്കേ അപ്പം അടുത്ത വാക്ക് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് പിഷാജിനോട് എതിർത്തില്ല അപ്പോൾ പിശാജ് ഇതുമായിട്ട് ഈ ചിന്തകളിലാണല്ലോ പിശാജ് അറ്റാക്ക് ചെയ്യാൻ പറയുന്നത് അല്ലാതെ വടിയും കോലും ഒന്നും എടുത്തുകൊണ്ട് വരത്തില്ല ചിന്തകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വചനം കൊണ്ട് പിശാജിനോട് എതിർത്ത് നിൽക്കുക ആ ചിന്ത വരുമ്പോൾ പറയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാരപ്പെടേണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തേലും ആവശ്യം കൊണ്ട് എൻ്റെ അടുക്ക വന്നാൽ മതി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊന്നിനും കുന്നിന് വരത്തില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ തലമുറ മേശയ്ക്ക് ഇട്ട് ഒലുവതയായിരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ തല കുഞ്ഞാൻ അനുവദിക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ തല ഉയർത്തിപ്പിടിക്കുന്നവനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ തലമുടി പോലെ എണ്ണി വെച്ചിരിക്കുക അതുകൊണ്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയും എന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുക വാ കൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നിട്ടോ ഈ അപ്പോൾ ഒന്ന് ദൈവത്തിന് കീഴങ്ങി എങ്ങനെ കീഴടങ്ങി വചനത്തിന് ഈ ഈ സന്ദേശം ഒരു ഇന്നത്തെ ദിവസം ഒരു നൂറ് പ്രാവശ്യം കേൾക്കണം കേട്ടോ അപ്പം ദൈവത്തിന് കീഴങ്ങി രണ്ട് നമ്മൾ എന്ത് ചെയ്തു പിശാജിനോട് എതിർത്ത് നിന്നു മനസ്സിൻ്റെ കോട്ടകളെയാണ് കൊണ്ടുവരുന്നത് പിശാജ് മനസ്സിൽ കോട്ട കെട്ടാൻ കൊണ്ടുവരും അയ്യോ ആകുലത കൊണ്ടുവരും ഭാരം കൊണ്ടുവരും അപ്പം നമ്മൾ വചനം കൊണ്ട് വചനം മനസ്സിനെ നിറച്ചിട്ട് ആ വചനം വാതുറന്ന് പറഞ്ഞിട്ട് അത് പരിചയാക്കി എടുത്തു പിടിക്കണം വചനം എടുത്ത് വചനം എടുത്ത് പരിചയാക്കി പിടിക്കണം എന്നിട്ട് മൂന്നാമത്തെ കാര്യമോ മൂന്നാമത്തെ കാര്യം അന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും ഈ രണ്ട് കാര്യം ചെയ്യുമ്പോൾ പിശാജ് വിട്ടോടിപ്പോ വിട്ടോടിപ്പോ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതിന് ഫ്ലീ ഫ്രം യു ആ മീൻ ഓടി അവൻ രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ അതിൻ്റെ മീനിങ് ഒന്ന് അടിച്ചു നോക്കിയാൽ ഫ്ലീ ഫ്രം എന്നെ പറഞ്ഞു ഓടി അവൻ രക്ഷപ്പെടും നാണം കെട്ട് ഓടുവെന്ന് ആ നാണം കെട്ട് നമ്മളെ വിട്ട് ഓടിപ്പോവും രക്ഷപ്പെടും കടന്നു കളയുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഓ ഓടി രക്ഷപ്പെടും ഇവൻ്റെ അടുക്കൾ നടക്കത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ദുപ്രഭാതത്തിൽ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് എത്ര പേർക്ക് പിശാജി നിങ്ങളുടെ ഇറക്കിന്ന് ഓടിപ്പോണം അതോ അവൻ നിങ്ങളെ വട്ടം നിൽക്കണം ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവവചനം വിശ്വസിക്കുക ആ വചനം കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോക ഇന്ന് പകൽക്കാലം അനേക ഭവനങ്ങളിൽ നിന്ന് അവൻ ഓടിപ്പോവുകയാണ് എങ്ങനെ ദൈവവചനം പറയും അതിനാരും വന്നു ശാസിക്കുവൊന്നും വേണ്ട നിങ്ങൾ വചനമൊന്നു വിശ്വസിച്ചിട്ട് വചനം പറഞ്ഞു നോക്കി എന്നിട്ട് എതിർത്ത് നിൽക്കുക നിശ്ചയമായിട്ടും അവൻ നിങ്ങളെ രോഗം ഓടിപ്പോ കടഭാരം ഓടിപ്പോ അവൻ ആകുലതകൾ ഓടിപ്പോ ഭയങ്ങൾ ഓടിപ്പോ നിരാശകൾ ഓടിപ്പോ പ്രയാസങ്ങൾ ഓടിപ്പോ അന്നു വേണ്ട അസമാധാനം ഓടിപ്പോകും അവൻ സന്തോഷമില്ലാത്ത അനുഭവങ്ങൾ ഭവനത്തിനകത്ത് മാറിപ്പോകും എപ്പോഴാ നമ്മൾ എതിർത്ത് നിൽക്കുമ്പോൾ അപ്പം ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാജിനോട് എതിർത്ത് നിൽക്കുവാൻ എന്നാൽ അവൻ നാണം കെട്ട് ഓടിപ്പോവും അവൻ ഓടി രക്ഷപ്പെടും നിങ്ങളുടെ അടുക്കുന്നു പിന്നെ ആ വഴിക്ക് വരികയല്ലോ ഹലേ ലൂയ്യ എത്ര പേർക്ക് സമാധാനമായി അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിശ്വസിച്ചു ഒന്ന് ദൈവത്തിന് കീഴടങ്ങണം രണ്ട് പിശാചിനോട് എതിർത്തി നിൽക്കണം ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഐ സറണ്ടറിലോട് എന്ന് പറയുന്നതല്ല അവ പാടിക്കുക ഒരു കുഴപ്പമില്ല പക്ഷേ കർത്താവിൻ്റെ വചനം അകത്തു വരുന്നു ആ വചനം വിശ്വസിക്കുന്നു വചനപ്രകാരം ആക്ട് ചെയ്യുന്നു അപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് അടുവി നില്ക്കുമ്പോൾ എന്നാടാ ടെൻഷനൊന്നുമില്ലാത്ത എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നോട് കർത്താവ് പറഞ്ഞിട്ടില്ല സൂക്ഷിക്കാമെന്ന് ഏഹ് ഇത്രയും നമ്മുടെ ഈശാന മോലിനെ അടിച്ചു വരുമ്പോൾ പൗലോസിൻ്റെ കപ്പലിനകത്ത് എത്ര അത്രയും ആളുകളുണ്ട് ഇരുന്നൂറ്റമ്പത്താറ് അങ്ങനെ കണ്ടാ പറഞ്ഞു ഞാൻ മറന്നുപോയി കേട്ടോ അത്രയും ആളുകളുണ്ട് അത്രയും ആളുകൾക്കും ടെൻഷനാണ് പൗലോസിനെ മാത്രം ടെൻഷനില്ല കാരണം എന്നാൽ പൗലോസിനോട് രാത്രി പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ എത്തിക്കേണ്ട അടുത്ത് എത്തിച്ചോളാം അപ്പോൾ അതുകൊണ്ട് പൗലോസ് എന്നാ പറഞ്ഞു ഈശാന മോലിനെ നോക്കി ചിരിച്ചു കാണിക്കുക ഇതൊന്നും എന്നെ ബാധിക്കുക ഇതൊന്നും എന്നെ തൊടുകയായിരുന്നു കാരണം എന്നോട് പറഞ്ഞ വാക്തത്വമാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടോ അത് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ പുള്ളിക്ക് മാത്രമേ ടെൻഷൻ ടെൻഷനില്ലാത്ത അത് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചതാണ് അപ്പോൾ ഈശാന പോലെ എതിർത്തു നിന്നു ഇന്ന് കാലം ജീവിതത്തിന് നേരെ അടിക്കുന്ന പ്രതികൂലങ്ങളെ ദൈവവചനത്തിൽ വിശ്വസിച്ച് ആ എതിർത്തു നിൽക്കുമ്പോൾ അസാധാരണ അനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ അവൻ നിങ്ങളെ വിട്ട് നാണം കെട്ട് രക്ഷപെട്ട് ഓടിപ്പോ എന്ന് പറഞ്ഞ് ഓടിക്കളയും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനം വിശ്വസിക്കുക പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും കഥാവിവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവേ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ഈ വചനം ഇതുപോലെ വിശ്വസിക്കുവാനും കഥാവേ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആക്ട് ചെയ്യുവാനും ക്രിയ ചെയ്യുവാനും അങ്ങനെ പിശാചിനോട് എതിർത്ത് നിന്ന് ജയകരമായ ജീവൻ നയിപ്പാൻ കർത്താവ് സഹായിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ചേർനാമീൻ പറഞ്ഞാട്ടെ കഥാപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും നമ്മൾ വർദ്ധിക്കും നമ്മൾ പെരുകും God bless you. God bless you. God bless you.